ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് ഒരു ബോണ്ട തയ്യാറാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല വെച്ചിട്ടാണ് ഈ ഒരു ബോണ്ട ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം രണ്ട് മുട്ട പുഴുങ്ങിയെടുത്ത് ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മുട്ട ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഈ ഒരു ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുന്നത്. ഇനി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ഒരു മസാല തയ്യാറാക്കുന്നത്. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, അര ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയും മസാലപ്പൊടികൾ ചേർത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ട മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉരുളക്കിഴങ്ങാന്നുണ്ടെങ്കിൽ രണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കണം. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സവാളയിൽ ഉപ്പിടുന്ന സമയത്ത് ഈ ഒരു ഉരുളക്കിഴങ്ങിന് കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം മുട്ടയും ഉരുളക്കിഴങ്ങെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഈ ഒരു ബാറ്റർ ഒട്ടും തന്നെ കട്ടയില്ലാതെ കലക്കിയെടുക്കാം. നമ്മൾ സാധാരണ ബോണ്ടക്കെല്ലാം തയ്യാറാക്കുന്നത് പോലത്തെ ഒരു ബാറ്ററാണ് നമുക്കിതിന് വേണ്ടത്. ഒരുപാട് ലൂസാവാൻ പാടില്ല, കുറച്ച് കട്ടിയുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കാം. ഇപ്പം ഞാനിവിടെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മാവ് നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച മസാലേൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ വെച്ച് ഇതിനൊക്കെ ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബോൾസാക്കി എടുത്തതിന് ശേഷം മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൽ മുക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മാവ് തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു കട്ടിയിൽ വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, എങ്കിൽ മാത്രമേ ഈ ഒരു മസാല നന്നായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് കൈകൊണ്ടോ സ്പൂണ് കൊണ്ടോ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയൊരു ബോണ്ടയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം മൂന്ന് ബോണ്ട ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വലിയ ബോണ്ടയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് ഇതിൻ്റെത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബോണ്ടക്ക്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.